ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തും തെരഞ്ഞെടുപ്പുകൾ യഥാസമയം തന്നെ നടക്കാറുണ്ടല്ലോ. ഇവിടെ ചലച്ചിത്ര താരങ്ങൾ സ്ഥാനാർത്ഥികളാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ ഒന്ന് ശ്രദ്ധിക്കാം. മാന്യ പ്രേക്ഷകർക്ക് ദൂരദർശൻ കേന്ദ്രത്തിന്റെ നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. മലയാള ചലച്ചിത്ര താരങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രശസ്ത സിനിമ നടൻ ശ്രീ മോഹൻലാൽ സ്ഥാനാർത്ഥികളെ ദൂരദർശന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുന്നു. നമസ്കാരം മാനേജറ്റ. നമസ്കാരം. അല്ല ആരും ലാലു കാരണം ഇരിക്കണം. ഞാനേ ഈ ദൂരദർശന് ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്ന. അത് ശരി. ഞാൻ കരുതി താനിപ്പോ ഏഷ്യാനെറ്റിന് വേണ്ടി ചോദിക്കാൻ വന്ന. ഏഷ്യാനെറ്റ് എങ്കിൽ നെറ്റ്. ചേട്ടൻ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണല്ലോ. അതിപ്പോ ഈ നിൽക്കുക എന്ന് പറഞ്ഞ എനിക്ക് എപ്പോ വേണമെങ്കിലും നിൽക്കാം, എപ്പോ വേണമെങ്കിലും ഇരിക്കാം, എപ്പോ വേണമെങ്കിലും കിടക്കാം. കാരണം എന്റെ വീട്, എന്റെ മുറി, എന്റെ കസേര. ഇപ്പൊ ചേട്ടന്റെ ചിഹ്നം എന്താന്നാ പറഞ്ഞ? അതിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയണ്ട, എങ്കിലും ഒരു ചിഹ്നം ഉണ്ടാകല്ലോ. അതിനെ കുറിച്ച് പറഞ്ഞ എന്റെ ചിഹ്നം കൊണ്ട് ഞാൻ മുഖം തുടയ്ക്കുന്നു, കഷണ്ടി മറിക്കുന്നു. മനസ്സിലായില്ല? മനസ്സിലായില്ല, മനസ്സിലാക്കാം. എന്റെ ചിഹ്നമാണ് തൂവാല, ഐ മീൻ കർച്ചീഫ്. ഈ ഇലക്ഷനിൽ താങ്കൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? എന്റെ എതിർ സ്ഥാനാർത്ഥി തോറ്റാൽ തീർച്ചയായിട്ടും ഞാൻ ജയിക്കും. അമ്മയാണ് സത്യം. വോട്ട് നൽകുന്ന ജനങ്ങളോട് പ്രത്യേകിച്ച് വല്ല വാഗ്ദാനവും പറയാൻ ഉണ്ടോ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ജയിച്ചാൽ ഈ പഞ്ചായത്തിലെ ഷാപ്പുകളെല്ലാം ഞാൻ പൊളിച്ചു മാറ്റും. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ഷാപ്പിരുന്ന സ്ഥാനത്തൊക്കെ ഞാൻ ബാർ കെട്ടുകയും ചെയ്യും. നാട്ടിലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ എല്ലാവർക്കും ഒരു ടൗവൽ കൊടുക്കും. ഹലോ മിസ്റ്റർ ജഗദീഷ്, എവിടെ പോകുന്നു? ഇവിടെ വരെ പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ? ഈ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, അതിനെ കുറിച്ച് ജഗദീഷിന്റെ അഭിപ്രായം എന്താ? എക്സ്ക്യൂസ് മീ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തടി പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. അതല്ലേ എന്റെ ചിഹ്നം എന്താണെന്ന് നീ അറിഞ്ഞോ? പാറ. ഈ കേരള ജനതയുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചിഹ്നമാണ് ഈ പാറ. അത് മനസ്സിലായി. ഈ ചിഹ്നം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? ഞാൻ ഇതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടോ? ഞാൻ പണിത പല പാരകളും ഇതുവരെ പാഴായിട്ടില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തെരഞ്ഞെടുത്തത്. ഈ ചിഹ്നത്തെ താങ്കൾ ജയിച്ചാൽ അത് ജനങ്ങൾക്കൊരു പാറയായി മാറില്ലേ? അത് എനിക്കൊരു നാക്കിയതാണല്ലേ. അതെ, ഞാൻ ജയിച്ച പാവപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പാര പണിത് കൊടുക്കും. പാര പാരയല്ല പുര. ഈ സ്പീഡി പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നം. പിന്നെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റി സ്ഥാപിക്കും. കള്ള വോട്ടുകൾ തടയാൻ നല്ല വോട്ടുകൾ നിർത്തലാക്കും. അപ്പൊ താങ്കൾ തോൽക്കില്ല. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്, മുന്നോടി. നമസ്കാരം മിസ്റ്റർ ബാബു നമ്പൂതിരി. നമസ്കാരം. കേക്കണില്ല? നമസ്കാരം. ഞാനേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ, അപ്പൊ ചോദിക്കാൻ വേണ്ടി വന്ന. ഒന്ന് രണ്ട് പേരെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോ ബാബു ചേട്ടന്റെ അഭിപ്രായം എന്താ? സത്യത്തിൽ ഇലക്ഷൻ നിന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ കർണ തടിച്ചതുപോലെ എനിക്ക് തോന്നിയത്. മത്സരിക്കാൻ ഭയമുണ്ടായിട്ടല്ല, സുരേഷ് ഗോപിയും ജഗദീഷും ഒക്കെ പാരയുമായിട്ടാണ് നടക്കുന്നത്. നിങ്ങളപ്പം മനഃപൂർവ്വം ഒഴിഞ്ഞു മറിയാണല്ലേ? മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതല്ല. പിന്നെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ വിചാരിച്ചാലും എന്നെ ചുട്ടിക്കരിച്ച് തന്തൂരിയാക്കാൻ കഴിയും. കഴിയും. എന്താ, തനിക്ക് സംശയമുണ്ടോ? എന്താണോ? അതെ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. ചേട്ടന്റെ അഭിപ്രായം എന്താ? ഞാനെന്താ അഭിപ്രായം പറയാനാ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും കേൾക്കോ? അതല്ല, ചേട്ടനോട് പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ചേട്ടന്റെ ചിഹ്നം എന്താ? എന്റെ ചിഹ്നത്തെ കുറിച്ച് പറഞ്ഞാൽ എന്റെ ശബ്ദത്തിൽ തന്നെ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താ? എരുമ. ഓ, എരുമയിൽ കുത്തിയാ ഞാൻ ജയിക്കും. എരുമ കുത്തിയാ പിന്നെ നീ ബാക്കിയാണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എരുമ ചിഹ്നത്തിൽ കുത്തുന്ന കാര്യമാണ്. എരുമ ചിഹ്നത്തിലല്ല കുത്തുന്നത്, നെഞ്ചത്താ, നെഞ്ചത്താ. നീ പിന്നെയും വന്നോ? നീ പാരയുമായിട്ട് ഓടി നടക്കാതെ ഉള്ള സമയം കൊണ്ട് വല്ല പ്രചാരണം നടത്താൻ നോക്കണം. എല്ലാവരും തമാശ കേട്ടോ, ചിരിക്കാനാണ് എനിക്ക് വയ്യ. എന്റെ ദൈവമേ. ഹലോ ില്ല എന്റെ ചിഹ്നമാണ് ചെമ്മീൻ. അപ്പൊ മറ്റുള്ളവരുടെ ചിഹ്നം എന്താ? എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം നെയ്മീൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഉണക്കമീൻ. എന്നെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ കുറെ പേർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജയിച്ചാൽ എല്ലാവർക്കും ഒരു പാക്കറ്റ് ചെമ്മീൻ ഫ്രീ ആയിട്ട് നൽകൂടാ. ഞാനെങ്ങും തോറ്റുപോയാൽ ഈ ചെമ്മീൻ കൂട്ടിയും തലയിൽ വെച്ച്
ഈ പഞ്ചായത്ത് മുഴുവനും പാടി പാടി നടക്കും. വളരെ നന്നായിരിക്കും. ഈ ഇലക്ഷനെ പറ്റി മമ്മൂക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? എടൂലാലെ, താനൊരു കാര്യം മനസ്സിലാക്കണം. എന്താ? തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് രാഷ്ട്രീയത്തിൽ നിൽക്കാമെങ്കിൽ കേരളത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്തുകൊണ്ട് നിന്നുകൂടാ? അതും പഞ്ചായത്ത് ഇലക്ഷൻ. എന്റെ ചിഹ്നം തനിക്കറിയോ? ചൂണ്ടാണി വിരൽ. എന്തുകൊണ്ടാണ് ചൂണ്ടാണി വിരൽ ചിഹ്നമായി തെരഞ്ഞെടുത്തത്? ആ, സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ എന്റെ ചൂണ്ടാണി വിരൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്റെ ഈ ചിഹ്നം ചൂണ്ടിയെടുക്കാൻ പലരും പലവട്ടം ശ്രമിച്ചു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ആ, മറക്കണ്ട, എന്റെ ചിഹ്നം ചൂണ്ടാണി വിരൽ. മറക്കില്ല. ഹലോ ജേജന്ന, ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നല്ലേ, തോൽക്കുന്ന ഉറപ്പാണെന്ന് എനിക്കറിയാം. ഇത് കോലല്ലേ ഏട്ടാ, മൈക്ക. ഞാൻ ദൂരദർശന് വേണ്ടി ചേട്ടനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നൂ. പഞ്ചായത്ത് ഇലക്ഷൻ ചേട്ടൻ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ള സാധ്യത പോലും ഇല്ലടേ. ചേട്ടൻ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ടായി സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. ചേട്ടന്റെ ചിഹ്നം അതാ. എന്റെ ചിഹ്നം പഴുതാര. പഴുതാര കടിച്ച വിവരം അറിയും. വഴുതാരി മണ്ണട്ടേക്ക് അവിടെ ഇരിക്കട്ടെ. ചേട്ടൻ ഏകദേശം എത്ര വോട്ട് കിട്ടും? എനിക്ക് എത്ര വോട്ട് കിട്ടുന്നതാ? 1000. ഒരു 500. അയ്യേ, ഒരു 200. കിട്ടില്ല. ഒരു 100. ചുമ്മാരി. ഒരു 10. കിട്ടില്ല. ഒരു വോട്ടെങ്കിലും കിട്ടൂലടേ. ഒരു വോട്ട് കിട്ടും, പക്ഷെ ചേട്ടന്റെ മാത്രമായിരിക്കും. ഒത്തു പോടാ പുല്ല്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. അപ്പോ ഉമ്മർക്കൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ കാര്യം? പഞ്ചായത്ത് നിന്നും ഇലക്ഷനെന്നും പറഞ്ഞ് ഈ പടികേറിയാലുണ്ടല്ലോ, കാലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞല്ല ഏട്ടാ, ഇതൊരു ഇന്റർവ്യൂ അല്ലേ, ദൂരദർശന് വേണ്ടിട്ട് ഇന്റർവ്യൂ. എടോ, കാശാണ് വോട്ടിന്റെ സ്പന്ദനം. വിത്തൗട്ട് വോട്ട് വെറും സ്ഥാനാർത്ഥി വട്ട പൂജ്യം. വോട്ടർമാരും സ്ഥാനാർത്ഥിമാരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുട്ടക്കച്ചവടം പോലെയാണല്ലേ. തട്ട് കിട്ടിയാൽ പൊട്ടും, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. വിത്തൗട്ട് വോട്ട് സ്ഥാനാർത്ഥി വെറും വട്ട പൂജ്യം. ശ്വാസം വിടേട്ടാ. ഇതിനെ കുറിച്ച് പ്രസാദ് സാറിന് എന്താണ് പറയാനുള്ളത്? മനോഹരമായിരിക്കുന്നു. എന്താ? വളരെയധികം മനോഹരമായിരിക്കുന്നു. സ്ഥാനാർത്ഥിയാണ്? അല്ല, ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പഞ്ചായത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ള സിനിമാ താരങ്ങളെ പോലെ ആളമായിക്ക് വോട്ട് കണ്ടു നടക്കുന്ന ശീലം എനിക്കില്ല. പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ മറക്കണ്ട താടിക്ക് കുത്താൻ. താടി, അതാണ് എന്റെ ചിഹ്നം. എന്തുകൊണ്ടാണ് താടി ചിഹ്നമായി തെരഞ്ഞെടുക്കാൻ? താടിയുള്ളപ്പനെ പേടിയുണ്ടാവും. ശരിയാ. മറ്റുള്ള സ്ഥാനാർത്ഥികളായ സിനിമാ താരങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാം വെറും സീറോ. എന്റെ മുന്നിൽ പൂജ്യം. ഇലക്ഷന്റെ താടി തന്നെ ജയിക്കും. അവരോട് വിജയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയൂ. വിജയിമാൻ ബഹ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സുരേഷനും ഇല്ല എന്തെങ്കിലും പറയാൻ? തൊട്ടാൽ തീ പാർന്ന രണ്ട് ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ പുതിയൊരു ചിഹ്നം ജന്മമെടുക്കും. വിധി അതാണെങ്കിൽ വോട്ട് എനിക്ക് തന്നെ കിട്ടും. അതെ, യെസ്, എന്റെ ചിഹ്നം തോക്ക്. അപ്പൊ തോക്ക് എന്നാണോ പറയുന്നത്? തോക്കില്ല, തോക്ക്. ജസ്റ്റ് റിവോൾവർ, ദാറ്റ് ഐ മീൻ തോക്ക്. എന്റെ പൊന്നു സുരേഷേ, ഈ തോക്കും ചുമന്നുകൊണ്ട് എന്നാ സമ്മതിയായ ഓടൂലേ? ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മൺവെട്ടി മുതൽ ഭാരവണ്ടി വരെ ചിഹ്നമാക്കി മാറ്റാമെങ്കിൽ ഈ തോക്കും ജനം അംഗീകരിക്കും. Yes, it's very powerful weapon for election. Just remember that. You count down your days. ഈ പഞ്ചായത്തിലെ കുറിച്ച് മുൻ മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താ? പഞ്ചായത്തിലെ എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ധാരാളം ഇലകളുണ്ട്. പച്ചയ്യ, വേപ്പിയ, വാഴയ്യ, പിന്നെ കരിയ. അയ്യോ, അതല്ലേ ക്ഷമിക്കണം, പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചാണ് ചോദിച്ചത്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായി. സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സിനിമാ താരങ്ങളെ കുറിച്ച്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരഭിനയം പഠിച്ചവരാണ്. അതുകൊണ്ട് അത്യാവശ്യം ഞെട്ടിനെയും ഇറങ്ങിപ്പോകുന്നതിനും തുണിവൊക്കെ കാണിക്കുന്നതിനും ഇടികൂടുന്നതിനും പ്രത്യേക പരിശീലനം ആവശ്യമില്ല. ഈ സൂപ്പർ സ്റ്റാറുകൾ നിൽക്കുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? അവർ നിൽക്കുകയോ കിടക്കുകയോ ചെയ്യട്ടെ, അവാർഡ് പേര് വോട്ട് പേര് മിന്നിനെല്ലാം പൊണ്ണില്ലേ. കേന്ദ്രത്തിൽ നിന്നും നോക്കിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെ വിലയിരുത്താം? കേന്ദ്രത്തിൽ നിന്നും പഞ്ചായത്തിലേക്ക് നോക്കണമെങ്കിൽ അവരുടെ ശക്തിയേറിയതും വില കൂടിയതുമായ ഒരു പുലക്കണ്ണാടി വേണ്ടി വരും. അങ്ങനെ ഒന്ന് മേടിച്ചതിന് ശേഷം ഞാൻ നോക്കിയിരിക്കാം. മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചാബിലേക്ക് മാറ്റിയാൽ പുതിയൊരു പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ നടപ്പാക്കാം. പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വഞ്ചവടി പാലം പുതുക്കി പണിയുക,
പഞ്ചായത്ത് മുഴുവൻ പഞ്ചതന്ത്രം കഥകൾ പഠിപ്പിച്ച ജനങ്ങളെ ബോധവാന്മാരാക്കുക, പഞ്ചാരയടി പ്രോത്സാഹിപ്പിക്കുക മുതലായവ പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഈ കാസറ്റിൽ അണിനിരന്ന കലാകാരന്മാർ ഷാജു, തോമസ് തോപ്പിൻകുടി, ഏലൂർ മുരളി, ഷാൻ കിച്ചേരി, മനോജ് സെഞ്ചുറി, സാജു കൊടിയൻ, രചന അനിൽ തൃക്കാക്കര, അബ്ദുൽ ഖാദർ കിഴക്കേക്കര.